ഹേ പീപ്സ്, മനസ്സപ്പ് ചെയ്യാം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എ ആർ വ്ളോഗ്സ്. സോ ഗൈസ്, നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് കണ്ടൻറ്റും കാര്യങ്ങളൊന്നുമില്ല. മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമമുണ്ട്. അങ്ങനത്തെ ഒരു കാര്യം പറയാനാണ് വന്നത്. നിങ്ങൾ കമൻ്റ് ഇടുന്നത് ഞാൻ തമാശ രീതിയിലാണ് എടുക്കുന്നത്. എന്നാലും നിങ്ങളിപ്പോൾ കമൻ്റ് ഇട്ടിട്ട് രൂക്ഷമായി വരികയാണ്. അപ്പോൾ നിങ്ങൾ കമൻ്റ് ഇടുന്നതിലും ഒരു പ്രശ്നമില്ല, പക്ഷേ നിങ്ങൾ മാന്യമായ കമൻ്റ് ഇടുക. ഇപ്പോൾ എന്താ പറയുക, നിങ്ങൾ വളരെ വളരെ ബാഡായിട്ടുള്ള കുറേ കമൻ്റൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു 10 നിമിഷം അല്ലെങ്കിൽ ഒരു 5 നിമിഷത്തേക്കുള്ളൊരു സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. അതെനിക്കറിയാം. കാരണം മറ്റൊരാളെ തന്തയ്ക്ക് വിളിക്കുമ്പോഴും അവൻ്റെ അച്ഛനെ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ പ്രത്യേകിച്ച് വരുന്നൊരു സന്തോഷമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് മാത്രമായിരിക്കും കിട്ടുക. പക്ഷേ അത് കിട്ടുന്ന ആൾക്ക് അത് അങ്ങനെ അല്ലായിരിക്കും തോന്നുക. അത് തിരിച്ച് അവൻ്റെ തന്തയ്ക്കോ മറ്റാർക്കെയിലോ വിളിച്ച് കഴിയുമ്പോഴേ അവനതിൻ്റെ വിഷമം മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. തുടങ്ങിക്കഴിഞ്ഞ് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഒരാൾ അസഭ്യ വാക്കുകളും അനാവശ്യമായ കമൻറ്റുകളും ഇട്ട് കഴിയുമ്പോഴേ നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളി അതിൻ്റെ വിഷമം വരത്തുള്ളൂ. അതായത് ഇപ്പം ഞാൻ അനുഭവിക്കുന്ന കാര്യം ഇത് തന്നെയാണ്. എന്നോട് ഇന്നലെ ഒരുത്തൻ വിളിച്ചിട്ട് പറഞ്ഞതാണ്, എടാ എൻ്റെ കമൻറ്റിൽ ഒരുത്തൻ ഇതിട്ടായിരുന്നു, ഒരു ബാഡ് വേർഡ് ഇട്ടപ്പോൾ നീ അവനെ ഒന്ന് റോസ്റ്റ് ചെയ്യാനെന്ന്. ഞാൻ പറഞ്ഞു നീ എന്താ പറയുക, ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്ത് എന്നോട് അവന് വൈരാഗ്യം കൂടത്തേ ഉള്ളൂ. അപ്പം മാന്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനാണ് ഈ പൊട്ടനല്ല ബുദ്ധിയുള്ളവനാണെങ്കിൽ അവന് മനസ്സിലാവും. അപ്പോൾ അവനത് ചെയ്യില്ല. ഈ ലോകത്തെന്ന് വെച്ചാൽ ഒരാൾക്ക് മറ്റൊരാളെ കുറ്റം പറയാൻ ഒരർഹതയില്ല, അതിനൊരു അവകാശമില്ല. കാരണം നമ്മളെല്ലാവരും ഇവിടുത്തെ ഒരു ജീവികളാണ്. നമ്മൾക്ക് ദൈവം തന്ന് സൃഷ്ടിച്ചതാണ്, നമ്മളെ ദൈവം സൃഷ്ടിച്ചതാണ്. നമ്മൾ വന്നത് എങ്ങനെയാണോ അതുപോലെ ഒന്നിനെ ഡിസ്റ്റർബ് ചെയ്യാതെ മാന്യമായിട്ട് തിരിച്ച് 6 അടി മണ്ണിലേക്ക് പോകേണ്ടവരാണ്. അപ്പം നമ്മളൊന്നും നേടിക്കൊണ്ടല്ല പോകുന്നത്. ഇങ്ങനെ മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കാനാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ജീവിക്കുന്നത്? അതാണ് ചോദിക്കാനുള്ളത്. മറ്റുള്ളവരുടെ വെറുപ്പ്, അവരെ മനസ്സലട്ടി. ഇപ്പം എൻ്റെ മാത്രം കാര്യമല്ല, ഒരുപാട് ആൾക്കാർ യൂട്യൂബേഴ്സും ഇതൊക്കെ പറയാനായിട്ട് മനസ്സ് തുറക്കുന്നതാണ്. പക്ഷേ അവർ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ഉള്ളിലുള്ള കോപ വർത്തമാനങ്ങളും അവർ വെളിയിൽ പറയും. അതുകൊണ്ട് അവർ പിടിച്ചു നിർത്താൻ നോക്കുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ കൂട്ടുകാരനോട് നീ ഇങ്ങനെ മാന്യമായിട്ട് പറയുക എന്നാണ്. എന്നിട്ട് അവനും കട്ട് ചെയ്തോ നീ കൊള്ളാടാന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാന്ന് വെച്ചാൽ ഇന്നലെ എൻ്റെ വീഡിയോയിൽ കുറേ പേര് കമൻറ്റ് ഇട്ട് പേരെടുത്തെടുത്ത് പറയുന്നില്ല. ഞാൻ അപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുന്നതാണ്. പിന്നെ നിങ്ങൾ കാണാതിരിക്കാൻ വേണ്ടി, കുടുംബക്കാരൊക്കെ കാണുന്നതാണ്, നിങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് ഡിലീറ്റ് ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം നിങ്ങൾ മറ്റൊരാളെ തരം താഴ്ത്തി പറയുമ്പോൾ അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തോന്നുന്നൊരു വിഷമം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. കാരണം നിങ്ങൾക്ക് ആ സാഹചര്യം വരുവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ മറ്റൊരാൾ അതുപോലെ പരിഹസിച്ച് ആട്ടിത്തള്ളുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. സോ ഇത്ര പറയാനാണ് വന്നത്. അതുകൊണ്ട് മാന്യമായ രീതിയിൽ എല്ലാവരും കമൻ്റ് ചെയ്ത് പെരുമാറുക. വീഡിയോ കണ്ടില്ലേലും സാരമില്ല, ഉപദ്രവിക്കരുത്. സബ്സ്ക്രൈബും ചെയ്യേണ്ട, നിങ്ങളൊന്നും ചെയ്യേണ്ട. ഉപദ്രവിക്കാനാണ് ഈ വീഡിയോ കാണാൻ കയറി വരേണ്ട. ചിലവന്മാർ, എന്നോട് ശത്രുതയുള്ളവന്മാർ കമൻ്റ് ഇടാൻ മാത്രമായിട്ട് വീഡിയോയിലേക്ക് കയറി വരുന്നുണ്ട്. അതുപോലെ മറ്റുള്ളവർക്ക് കമൻ്റ് ഇടാനായിട്ടും മറ്റുള്ളവർക്ക് പണിയെടുക്കാനായിട്ടും, എൻ്റെ മാത്രം കാര്യമല്ല, ഒരുപാട് യൂട്യൂബേഴ്സ് പറയണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമാണ് ഞാനിന്ന് പറഞ്ഞത്. അപ്പം നിങ്ങളെല്ലാവരും സഹകരിക്കുക. കണ്ടില്ലെങ്കിലും സാറില്ല, ഞാൻ പറഞ്ഞല്ലോ ഉപദ്രവിക്കരുത്, അത്രേ പറയാനുള്ളൂ. ഒരുപാട് വിഷമമുണ്ട്. സോ അതിൻ്റെ പി ഞാൻ അടുത്ത് വീഡിയോ വരും വരെ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ.